ഹലോ ഗൈസ്, എന്നോട് വിശേഷം. എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന വെഡിങ് വ്ലോഗ് ആണ്, മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പൊ ഞാൻ കൂടുതൽ സംസാര സമയം കളയുന്നില്ല, പെട്ടെന്ന് വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ നമ്മുടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മിലി ചേച്ചി വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ട്, രാവിലെ 5:30 മേക്കപ്പ് തുടങ്ങുന്നത്. നമ്മുടെ കല്യാണ കുർബാന 11:00 അപ്പം എന്തെയും, ഞാനാണെങ്കിൽ അവിടെ രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ട് ഇരിക്കുവാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഹെയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ ഇപ്പോൾ ക്രിം ചെയ്തിട്ടിരിക്കുവാണ്. ശരിക്കും മേക്കപ്പ് കഴിയുമ്പം എന്തായിരിക്കും എൻ്റെ കോലം എന്ന് കാണാൻ വേണ്ടിയുള്ള എക്സൈറ്റ്മെൻറ്റ് എനിക്കും ഉണ്ട്, അതുപോലെ എൻ്റെ അനിയത്തിക്കും ഉണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അനിയത്തിയാണ് കേട്ടോ. നമ്മുടെ കസിൻസൊക്കെ പുറത്ത് വെയിറ്റിംഗ് ആണ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. ഇന്നലെ ആണെങ്കിൽ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് കിടന്നപ്പോൾ ഒത്തിരി ലേറ്റായി, അതുകൊണ്ട് തന്നെ മുഖത്ത് ആ ക്ഷീണം കാണാനുണ്ട്. പാട്ടും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഉറങ്ങിയപ്പോൾ ഏകദേശം ഒരു 2:00 എന്നിട്ട് രാവിലെ ഒരു 4:30 ആയപ്പോൾ ഞാൻ ഉണർന്നു. ഉറക്കം ഒട്ടും ശരിയായില്ല. നമുക്ക് രാവിലെ മേക്കപ്പൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് ആ ഒരു ഭയങ്കര കൺഫ്യൂഷനും ആ ഒരു സ്റ്റേജിലായിരുന്നു മൈൻഡ് ഉണ്ടായിരുന്നത്. സോ നമ്മുടെ ഹെയർ ഇപ്പോൾ ക്രിം ചെയ്ത് കഴിയും, അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ മേക്കപ്പിലോട്ട് കടക്കുന്നത്. സോ ആദ്യം ചെയ്യുന്നത് ഐ മേക്കപ്പ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഐ ലാഷസൊക്കെ വെച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഇതുവരെ ഐ ലാഷസ് ഇങ്ങനെ വെച്ചിട്ടില്ല. ഇന്നലെ തലേന്നത്തെ മധുരമ്പിൻ്റെ ഫംഗ്ഷന് വെച്ചതല്ലാണ്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഐ ലാഷസൊക്കെ വെക്കുന്നത്. ഇത് ശരിക്കും ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഐ ലാഷസൊക്കെ വെച്ച് ഒരുങ്ങുന്നത്. ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ വെച്ച് കഴിയുമ്പോൾ കണ്ണ് വേറൊരു രീതിയിലൊക്കെ ആകുമെന്ന്. പക്ഷേ എനിക്കെന്തായാലും ഔട്ട്ലുക്ക് ഫൈനൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അനിയത്തിയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് കമൻറ്റ് പറയുന്നുണ്ട് മേക്കപ്പ് ഇഷ്ടമായോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന രീതിയിലാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ കാര്യമായിട്ട് ഇങ്ങനെ പുട്ടിയൊന്നും അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് ക്ലിയർ ആക്കി ഇരുന്നാൽ മതി എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത് ചേച്ചിയോട്. ഈ ടോപ്പ് ഇട്ടുകൊണ്ട് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തോട്ട് ഊരാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പൊക്കെ ഇട്ടതിന് ശേഷം മേലോട്ട് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തെ മേക്കപ്പ് മൊത്തം ആ ടോപ്പിലാവുമല്ലോ. അപ്പോൾ അങ്ങനൊരു ഗുണമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കണ്ട് തന്നെ അത് ആ ടോപ്പ് എടുത്ത് ഇട്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മേക്കപ്പ് ഇപ്പോൾ ഉടനെ തന്നെ ഫേസിലെ മേക്കപ്പ് ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഗൈസ്, ഡേ നമ്മളെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. ഫുൾ ഔട്ട്ഫിറ്റ് കാണിക്കുന്നില്ല, ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇട്ടു, അതിന് ശേഷം ഹെയർ ഒക്കെ ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മിലി ചേച്ചി. ചേച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഹലോ, ചേട്ടൻ പരിചയപ്പെടുത്തിക്കോ. ചേട്ടൻ്റെ പേര് അർജുനൻ എന്നാണ്. ചേട്ടൻ നമ്മുടെ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ചേട്ടൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഫുൾ കാണിക്കുന്നില്ല. നമ്മളുടെ ഗൗൺ വരുന്നത് അത്യാവശ്യം റെഡി ഹെവി വർക്ക് ആണ്, അപ്പർ ബോഡിയിൽ വരുന്നത്. അപ്പൊ ഗൈസ്, നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്തോണ്ടിരിക്കുവാണ്. നമ്മളുടെ ഹെയർ അഴിച്ചിടുവാണ്, താഴത്തേക്ക് കേൾ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം എനിക്ക് അത്രേ ഉള്ളൊന്നും ഇല്ല. അപ്പൊ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഹെയർ ഇങ്ങനെ മേളിലിങ്ങനെ പൊക്കിയിട്ട് കുറച്ച് പഫ് പോലെ വരുന്ന രീതിയിൽ പൊക്കിയിട്ട് പിന്നെ താഴത്തേക്ക് അഴിച്ചിടാന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്, ഇതാണ് നമ്മുടെ മേക്കപ്പും ഹെയർ സ്റ്റൈലും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. നമ്മളുടെ ബൊക്കെ ആണെങ്കിലും ഡിസൈൻ ചെയ്തത് മിലി ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയാണ് അതിന് എല്ലാം ചെയ്തു തന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൗൺ. അപ്പൊ നമുക്ക് ഇറങ്ങാനുള്ള സമയമായിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് ലാസ്റ്റ് ടച്ചപ്പ് ചെയ്തോണ്ടിരിക്കുവാണ് ചേച്ചി. ക്യാമറയിൽ എത്രത്തോളം ആ മേക്കപ്പിന്റെ ഭംഗി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, കാരണം പേഴ്സണലി ഞാൻ മേക്കപ്പ് അധികം പ്രിഫർ ചെയ്ത ഒരാളാണ്. പക്ഷേ എനിക്ക് മേക്കപ്പ് ചേരുമെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോസിലൊക്കെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു മേക്കപ്പ് കാണാനായിട്ട്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ചേച്ചിയുടെ വോക്കിൽ. നിങ്ങൾ എൻ്റെ തലയിലുള്ള ക്രൗൺ ശ്രദ്ധിച്ചോ? ഞാനാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത വീഡിയോയിൽ ക്രൗൺ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ 2 ക്രൗൺ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ക്രൗൺ ആയിരുന്നു. അപ്പം നമ്മൾ ഇതാണ് സെലക്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രൗൺ ഇതായിരുന്നു അതോ മറ്റേതായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പൊ ഗൈസ്, ഡേ നമ്മള് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇതാണ് നമ്മുടെ ഗൗൺ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം.
അപ്പൊ നമുക്ക് എല്ലാം സെറ്റ് ആക്കി തന്നെ മിലി ചേച്ചിയാണ്. അപ്പൊ മിലി ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ചേച്ചി നല്ല ഭംഗിയായിട്ട് ഒരുക്കി തരും, ഒരുപാട് പേർക്ക് ഒരുക്കുന്ന ചേച്ചിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട് വരുന്നത്. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ ചേട്ടായി, എനിക്ക് അകപ്പാടുള്ള ചേട്ടായാണ്. അപ്പം റെഡി ആയിട്ട് നിൽക്കുവാണെങ്കിൽ അനിത്തി കൂടെ ഉണ്ട്, അനിത്തി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്, ആള് വരും, അപ്പൊ കാണിച്ചു തരാം. ഇതാണ് എന്റെ അനിത്തി, ഇവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ സോൾമേറ്റ് എന്നാണ് പറയാൻ. ഞങ്ങൾ അത്ര കൂട്ടാണ്, എനിക്ക് ഇവളെ ഇല്ലെങ്കിൽ പറ്റില്ല, എന്റെ എല്ലാം ഇവളാണ്. അപ്പം ഇതാണ് അനിത്തി, അവൾ റെഡി വന്ന് വിളിക്കൂ. എങ്ങനെയുണ്ട്? ഇതാണ് എന്റെ മേക്കപ്പ് ചെയ്ത് ചേച്ചി. ചേച്ചിയുടെ പേര് മിലി ചേച്ചി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്ത എക്സ്പീരിയൻസ്? ഓ, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പുറത്തൊരാളെയല്ല നമ്മൾ ചെയ്തേക്കുന്നത്, നമ്മുടെ മകളാണ്. അതിന്റേതായ ഒരു സന്തോഷവും ഒക്കെ എനിക്ക് ഇതിന് ഈ വർക്കിലുണ്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനാണെങ്കിൽ ഭയങ്കര കൺസേൺ ആയിരുന്നു, എന്റെ മുഖത്തിൽ മേക്കപ്പ് ഒട്ടും ചേരാത്തൊരാളെ, ഞാൻ മേക്കപ്പ് ഇടാറേ ഇല്ല. അപ്പൊ ഇട്ട് കഴിഞ്ഞ് ഭയങ്കര കുട്ടി അടിച്ചു പോലെ ആവും, അങ്ങനെ കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ആയില്ല, കാണുമ്പോൾ തന്നെ ഒരു ഗ്രേസ് ഉള്ള രീതിയിൽ, എന്നാ ഒത്തിരി ഓവർ ആവാത്ത രീതിയിൽ ദേശം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഞാൻ കുഞ്ഞുനാൾ തുടങ്ങിയിട്ട് വളർന്നതൊക്കെ ചേച്ചി കണ്ടതാണ്. മീൻസ് നമ്മള് ഇവിടെ ഉള്ളത് തന്നെ ഉള്ള ചേച്ചിയാണ്. അപ്പം എന്റെ കൊച്ചുനാൾ തുടങ്ങിയിട്ട് തന്നെ കാണുന്ന ചേച്ചി തന്നെയാണ്. അപ്പൊ അത് ഭയങ്കര ദൈവാനുഗ്രഹമായിട്ട് തോന്നുന്നു. കാരണം ഞാനൊത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യാൻ വരുന്ന ആൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കുറെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടല്ലോ, കല്യാണം ആവാൻ നേരത്ത് കുറെ ടെൻഷൻ ഉണ്ടായിരിക്കുമല്ലോ, ആര് ചെയ്തു തരണം, അല്ലെങ്കിൽ ഡ്രസ്സ് എവിടെ നിന്ന് മേടിക്കണം, ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു മേക്കപ്പ് എന്തായാലും ആർക്ക് കൊടുക്കണം എന്നൊക്കെ, ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഡിസിഷൻ എടുത്തത്. എന്തായാലും ചേച്ചി ഒട്ട് എക്സ്പെക്ട് ചെയ്ത ലേച്ചിനെ കിട്ടുമെന്നുള്ളത്, കാരണം ചേച്ചി നല്ല തിരക്കുള്ള ഒരാളാണ്. കാരണം ചേച്ചിയാണെങ്കിൽ നമ്മുടെ എല്ലാ ഫിലിം ആക്ടേഴ്സിനും ഒരുക്കുന്ന ചേച്ചിയാണെങ്കിൽ ഒരുപാട് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. ചേച്ചി സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഈ ഫീൽഡിലുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ബ്രൈഡ്സ് നോക്കുന്നുണ്ട്, മേക്കപ്പ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ചേച്ചി ഓൾ കേരള എവിടെയാണെങ്കിലും ജെബിൻ ഔട്ട് ഓഫ് കേരള ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചേച്ചി ഔട്ട് ഓഫ് കേരളയും പോയി ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല ഭംഗിയായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഒക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഉറപ്പായിട്ടും ചെയ്തുതരും. ഇത് ഞാൻ ഗ്യാരണ്ടി. ഈ അച്ഛൻ ഏതാണെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. ഇതെന്റെ അങ്കിളാണ്, എന്റെ അമ്മയുടെ കസിനാണ്. അപ്പൊ ഞങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് ആണ് കേട്ടോ. അപ്പം ഞാൻ വിളിക്കുന്നത് രജിമോനങ്കൾ എന്നാണ്. അങ്കിളിൻ്റെ വീട്ടിലെ പേര് രജിമോൻ എന്നാണ്, ഫാദർ യേശുദാസ് കോടി വീട്ടിൽ. അപ്പോൾ അങ്കിള് അയർലൻഡിലായിരുന്ന സമയത്താണ് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് അയർലൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചൊക്കെ ട്രൈ ചെയ്തും അയർലൻഡിൽ ജോലിക്കൊക്കെ പോയതും. അപ്പോൾ അത്ര എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. സ്റ്റിൽ എന്ത് കാര്യങ്ങൾക്ക് ഞാൻ ചോദിക്കാറുള്ള എൻ്റെ ഒരു പേഴ്സണൽ മെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങുന്നതിന് മുൻപ് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ പോവാണ്. നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മ സംസർഗവും നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ. ഇത് കർത്താവ് നൽകിയ ദിവസമാണ്, നമുക്ക് ആസ്വാദിക്കാം, ആരാധിക്കാം. ദൈവമേ ഞങ്ങളുടെ സങ്കീർത്തനം 118 ഞങ്ങളെ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളെ ഇന്ന് ആനന്ദത്തിന്റെ ഒരു ദിവസത്തിലേക്ക് കൊണ്ടുവന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. രാജകീയ വിവാഹത്തെ കുറിച്ചുള്ള അങ്ങയുടെ തിരുവചനം ഞങ്ങളിപ്പോൾ ശ്രവിക്കുന്നു. ഞങ്ങളോട് കരുണയായി തന്നെ പ്രാർത്ഥിക്കുന്നു. മകളെ കേൾക്കുക, ചെവിച്ചാഴ്ച ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്, അവനെ വണങ്ങുക. തയ്യൽ നിവാസികൾ നിന്റെ പ്രീതി കാംക്ഷിച്ച് ഉപഹാരങ്ങൾ സമർപ്പിക്കും. ധനികന്മാർ എല്ലാവരും സമ്പത്ത് കാഴ്ചവെക്കും. രാജകുമാരി സ്വർണ്ണ കസവടയാട അണിഞ്ഞ് അന്തപുരത്തിൽ ഇരിക്കുന്നു. വർണ്ണശബളമായ അങ്കിയണിയിച്ച് അവിടെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ധനികന്മാരായ തോഴിമാർ അവർക്ക് അകമ്പടി സേവിക്കുന്നു. ആഹ്ലാദഭരിതരായി അവർ രാജകുട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരുദിക്കപ്പെടും. ഭൂമിയിലെങ്ങും നീ അവരെ അതിർത്തികളായി വാഴിക്കും. തലമുറ തോറും നിന്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും. ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും. നിർമ്മയ രാജകീയ വിവാഹത്തിൽ പാടിയിരുന്ന ഈ മഹാസങ്കീർത്തനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന ഇത് ആരംഭിക്കാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഭാഗ്യം നൽകിയല്ലോ. കഥാവായ ദൈവമേ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന്, അതായത് അങ്ങയുടെ നാമത്തിൽ അവർ ഒന്നാകാൻ പോകുന്ന ഇന്ന് ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വിശുദ്ധ ആൽബർട്ടിന്റെ വലിയ മാധ്യസ്ഥം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യസ്ഥനായ
മിസ് അന്ത്രയോസിന്റെയും മിസ് സെബസ്റ്റ്യാനോസിന്റെയും ശക്തമായ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാവൽ മാലാക്കുമാരുടെയും മിസ് മിഖായിലിന്റെയും മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വിവാഹ ജീവിതത്തെ ഇവരുടെ വലിയ സാന്നിധ്യവും സാമീപ്യവും അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മ നീലമേലെങ്കിലുണ്ട് ഈ മക്കളെ എന്നും പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു മകളെ മറ്റൊരു ഭവനത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു കുടുംബത്തിന്റെ എല്ലാ വിധങ്ങളും അവരുടെ ഉത്കണ്ഠകളും അവിടെ ഏറ്റെടുക്കണമേ. അവരുടെ തിരുവിലാവയിലേക്ക് അവർ സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ ഹൃദയമായിട്ട് ഏൽപ്പിക്കുന്നു. സഹോദരി സഹോദരിയെയും ഈ വിവാഹ ദിവസം ഏൽപ്പിച്ച പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കണമേ. ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളുടെയും നിന്റെ സ്നേഹ സ്വരത്തിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവ് ഈ ദിവസം നയിക്കട്ടെ. ഞങ്ങൾ അത്ഭുതകരമായിട്ട് ഇത് അനുഗ്രഹദായകമായ ദിവസമായിട്ട് പരിവർത്തിപ്പിക്കട്ടെ എന്ന് എളിമയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരുടെ വിവാഹ ജീവിതം ഏറ്റവും മധുരോദാരമാക്കി മാറ്റണമേ. അവരൊരുമിച്ച് ജീവിത പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സന്തോഷങ്ങളെയും എല്ലാം അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ദാനങ്ങളായിട്ട് കണ്ട് എന്നി അങ്ങയെ സ്വീകരിക്കുന്നു. പ്രാർത്ഥിക്കുന്നു ഈ ദിവസത്തെ കർത്താവെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നു. വിവാഹ ചടങ്ങിനെയും വിവാഹ പുതാശയും അതിനുശേഷമുള്ള റിസപ്ഷനെയും എല്ലാം മാലാഖമാര് എല്ലാം അറേഞ്ച് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കാരുണ്യപൂർവ്വമൊക്കെ അനുഗ്രഹിക്കുന്നു. ഈശോ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഈ ദിവസത്തിന്റെ നന്മയ്ക്കും സംരക്ഷണത്തിനുമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുഖസ്നാനങ്ങളുടെ പിതാവേ, അമ്മമാതാവേ, നിന്റെ മാധ്യസ്ഥവും അമ്മയുടെ സഹായവും ഹാനായിലെ കല്യാണ വീട്ടിലെന്ന പോലെ ഇവിടെ ഉണ്ടാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കഥാവ് നിങ്ങളോടുകൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് എല്ലാവർക്കും സ്തുതി കൊടുക്കണം. അപ്പോൾ ആദ്യം അങ്കിളിന് സ്തുതി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അപ്പായ്ക്കും അമ്മയ്ക്കും പതിനഞ്ചപ്പനും പതിനഞ്ചമ്മയ്ക്കും അങ്ങനെ എല്ലാവർക്കും നമ്മൾ സ്തുതി കൊടുക്കണം. എൻ്റെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ തുടങ്ങി, എൻ്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി, വീട്ടിൽ നിന്ന് എല്ലാവരും വിട്ട് പോവുകയാണ് എന്നുള്ള റിയലൈസേഷൻ എനിക്ക് വന്നു. ഈ റിയലൈസേഷൻ കുറേ നാൾക്ക് മുന്നേ ഉണ്ട്. അതിങ്ങനെ വരുമ്പോൾ കയ്യിൽ നിന്ന് പോവും. അതിപ്പം എവിടെയാണെങ്കിലും, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എൻ്റെ ഫുൾ കൺട്രോള് എൻ്റെ കയ്യിൽ നിന്ന് പോവും. കാരണം എൻ്റെ ഒരു ഏറ്റവും സേഫസ്റ്റ് പ്ലേസാണ് എൻ്റെ വീട്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, എന്നാലും അങ്ങനെയാണല്ലോ. പിന്നെ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ എന്നല്ലേ പറയുന്നത്. അപ്പം എല്ലാം ഒരു നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ആത്മവിശ്വാസത്തിൽ നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങണം. സോ നമ്മുടെ ചേട്ടായിക്ക് ഇഷ്യൂ കൊടുത്തു. അനീതി ഇവിടെ എവിടെയോ ഉണ്ട്. അവളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ സകല കൺട്രോളും പോവും. അപ്പോൾ ഇപ്പം അടുത്തത് പതിനഞ്ഞപ്പനും പതിനഞ്ഞമ്മയ്ക്കും ഈശോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളീ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാക്കത്തില്ലെന്ന് പറയത്തില്ലേ, അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ കല്യാണ ദിവസം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് അവർ അത്ര വില ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒന്നും നമുക്ക് ഏറ്റവും നല്ലതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആ വീട്ടിൽ നിറങ്ങുന്നൊരു ദിവസം വരും, ആ ദിവസം നമ്മൾ റിയലൈസ് ചെയ്യും നമ്മളവരെന്തോറ് സ്നേഹിച്ചിരുന്ന്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ പാരൻസൊക്കെ നമ്മളെ എന്തുമാത്രം കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു റിയാലിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ നിറങ്ങുന്ന ആ ഒരു കല്യാണ ദിവസമായിരിക്കും. അതുവരെ നമുക്ക് അവരാരും അത്രമാത്രം വിലപ്പെട്ടവരായിരിക്കണമെന്നില്ല. നമ്മുടെ വീഡിയോ കാണുന്ന, കല്യാണം കഴിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ കല്യാണപ്രായമോ ആയ പെൺകുട്ടികളോട് ഒരു ചേച്ചി എന്ന സ്ഥാനത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പാരൻസും നമ്മുടെ സഹോദരങ്ങളും നമുക്ക് തരുന്ന വില, നമ്മൾ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെന്ന് കയറുന്ന വീട്ടിൽ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് അത്രയും ദൈവാനുഗ്രഹമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്ന വീടുകളിൽ നിങ്ങളുടെ പാരൻസ് എന്താണോ പറയുന്നത് അതനുസരിക്കുക. അവരൊരിക്കലും ഹേർട്ട് ചെയ്യാണ്ടിരിക്കുക. എന്തുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വീട്ടിലുണ്ടാക്കിയെടുക്കുക. അത് രണ്ട് കുട്ടരും ഒരുപോലെ ശ്രമിച്ചാൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ്. മക്കൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവത്തില്ല, മാതാപിതാക്കൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവത്തില്ല.
മക്കൾക്കും മാതാപിതാക്കൾക്കും പരസ്പരം നല്ല അക്സെപ്റ്റൻസ് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീടൊക്കെ സ്വർഗമാക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് എന്തായാലും ദൈവം തന്നത് ഏറ്റവും ബെസ്റ്റ് പാരൻസും അതുപോലെ തന്നെ ഹസ്ബൻഡും തന്നെയാണ്. എനിക്ക് ഒരു പരാതിയും പറയാനില്ല ദൈവത്തോട് ആ ഒരു കാര്യത്തിൽ. കാരണം നമ്മളൊരു മോളെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല എനിക്ക് വീട്ടിൽ, അതുപോലെ തന്നെയാണ് ഉള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ കല്യാണം കഴിക്കരുത്. നമുക്കറിയില്ല നമ്മൾ ചെന്ന് കയറുന്നിടാം നമ്മൾക്ക് എങ്ങനെയായിരിക്കും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ മാക്സിമം നിങ്ങളായിരിക്കുന്ന കൂടെ അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവരെ ചേർത്ത് പിടിക്കുക. എന്തുണ്ടെങ്കിലും അവർക്ക് തുറന്നു പറയാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം നിങ്ങൾ മാതാപിതാക്കൾ. അപ്പോൾ നമ്മുടെ കസിൻസൊക്കെ ഫ്രണ്ടിലുണ്ട്, നമ്മുടെ വീടിൻ്റെ വാതിക്കുണ്ട്. നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എല്ലാവർക്കും യൂണിഫോം പോലത്തെ സാരിയാണ് കേട്ടോ. എല്ലാവർക്കും സാരിയൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു. അപ്പയുടെ വീട്ടുകാർക്കും അമ്മയുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഡ്രസ്സ് ഒരേപോലത്തെ എടുത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു. കാരണം എൻ്റെ കല്യാണത്തിന് അവർക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു. പാരൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് തന്നെ അവർക്കൊരു ബേർഡൻ ആവരുത് എൻ്റെ കല്യാണം എന്നുള്ള നിർബന്ധമായിരുന്നു എനിക്ക്. അത് ദൈവം എന്തായാലും സാധിച്ചു തന്നു. ദൈവത്തിന് ഒത്തിരി നന്ദി. അപ്പം നമ്മൾ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. നമുക്ക് പള്ളിയിൽ പോകാനുള്ള നേരമായിട്ടുണ്ട്. അപ്പോൾ അതേ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഇനിയൊരു വലിയ ജേണി സ്റ്റാർട്ടാകാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം. കാരണം പ്രാർത്ഥന കൂടാണ്ട് നമുക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്ക് നല്ല വിശുദ്ധരായ മക്കളുള്ള മാതാപിതാക്കളായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥന വേണം. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇനി നമുക്ക് രജിസ്റ്ററിൽ സൈൻ ചെയ്യാനുണ്ട്. നമ്മുടെ പള്ളിയുടെ മേടയുടെ ഉള്ളിലാണ് രജിസ്റ്റർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് സാക്ഷികളായിട്ട് സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ഒഫീഷ്യലി മാരീഡ് ആവുന്നത്. അപ്പം എല്ലാവർക്കും നമ്മുടെ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈലക്കാൻ്റെ ബെല്ലൊക്കെ ടപ്പ് ചെയ്ത് അടിച്ച് ഒട്ടിക്കുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസും റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനലിൻ്റെ കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അവർക്കിടയിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ ആൻഡ് ദി സനു സെനിങ് ഓഫ്.